السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد، الله سبحانه وتعالى നമ്മളുടെ സകല സൽക്രമങ്ങളും അള്ളാഹു അവൻ്റെ മഹളായ ഫളലുകൊണ്ട് അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇന്ന് നാം എടുക്കുന്ന ക്ലാസ് നിസ്കാരത്തിലെ ചില ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളെക്കുറിച്ച് മാത്രമാണ്. നിസ്കാരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു റുക്നാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത്. തക്ബീറത്തുൽ ഇഹ്റാം എന്ന് അതിൻ്റെ പേര് പറയാൻ തന്നെ കാരണം ഇത് കെട്ടലോടുകൂടെ ഇനി ഒന്നും ഹലാലാകുകയില്ല. തിന്നൽ ഹലാലല്ല, അതിൻ്റെ മുമ്പ് ഭക്ഷണം കഴിക്കൽ ഹലാലായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദനീയമാക്കിയ മുഴുവൻ കാര്യങ്ങളും ചെയ്യൽ അനുവദനീയമായിരുന്നു. തക്ബീറത്തുൽ ഇഹ്റാം കെട്ടലോടുകൂടെ ഭക്ഷണം കഴിക്കലും അതുപോലെ തന്നെ ചാടലും ഓടലും ഇതെല്ലാം ഹറാമായി. അതിനോടുകൂടെ തന്നെയാണ് പൂർണ്ണമായി നിസ്കാരത്തിലേക്ക് എത്തുന്നത്. ആ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നതിൽ അതിൻ്റെ പരിപൂർണ സുന്നത്ത് നമ്മൾക്ക് ചില ആളുകൾക്കൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നത് പല രൂപത്തിലും കെട്ടുന്ന ആളുകൾ കാണുന്നുണ്ട്. തക്ബീറത്തുൽ ഇഹ്റാം അള്ളാഹു അക്ബർ എന്ന അള്ളാഹു വലിയവനാണ് എന്ന ആ ലഫ്ളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് എവിടുന്ന് എവിടെ വെച്ച് അവസാനിപ്പിക്കും എന്നതിൽ പല ആളുകൾക്കും അറിയില്ല എന്ന് തോന്നുന്നു. അള്ളാഹു അക്ബർ എന്നത് നമ്മൾ കൈ ഉയർത്തുന്ന സമയത്ത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു ഉയർത്തി നമ്മളുടെ ചുമലുകളിലേക്ക് അവസാനിപ്പിക്കുമ്പോൾ റാ അത് അവിടെ അവസാനിപ്പിക്കണം. അള്ളാഹു അക്ബർ എന്ന് കഴിഞ്ഞ് പൂർണ്ണമായി തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീടാണ് നമ്മൾ കൈകൾ കെട്ടേണ്ടത്. ചില ആളുകൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കെട്ടുന്ന ആളുകളുണ്ട്. അക്ബർ എന്നുള്ളത് കൈ കെട്ടലോടുകൂടെ അവസാനിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെ എല്ലാ അതിൻ്റെ പരിപൂർണത അള്ളാഹു അക്ബർ എന്ന് റാഇൽ അവസാനിച്ച് പിന്നീട് കൈകൾ താത്തലാണ് അതിൻ്റെ പരിപൂർണത എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കൈകൾ കെട്ടുന്നത് പൊക്കിളിൻ്റെയും നെഞ്ഞിൻ്റെയും ഇടയിലാണ് കെട്ടേണ്ടത്. അലസ്വതിരി എന്നാണ് കാണുന്നത്. അല എന്നതെനിക്ക് നെഞ്ചിൻ്റെ മേലെ എന്നല്ല അർത്ഥം വെക്കേണ്ടത്. അല എന്നതിൻ്റെ അടുക്കൽ എന്നതിൻ്റെയാണ് അതിൻ്റെ അർത്ഥമുണ്ട്. ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിൻ്റെ അടുത്ത് നിന്നു എന്നതെനിക്ക് ഒരു ഹദീസിൽ കാണാം. അലൽ ഖബരി എന്ന് കാണാം. അലൽ ഖബരി എന്ന് പറഞ്ഞാൽ ഖബറിൻ്റെ മേലെ എന്നല്ല ഇവിടെ അർത്ഥം വെക്കേണ്ടത്. ഇന്ത എന്ന അർത്ഥം അടുക്കൽ എന്ന അർത്ഥമാണ് അതെനിക്ക് പണ്ഡിതന്മാർ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നെഞ്ചിൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിൽ ബഹുമാനപ്പെട്ട ഇമാമികൾ അങ്ങനെയാണ് അതെനിക്ക് അർത്ഥം വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നെഞ്ചിൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിൽ നമ്മൾ കൈ കെട്ടണം. ചില ആളുകൾ പല രൂപത്തിൽ കൈകൾ കെട്ടുന്നത് അത് സുന്നത്തിനെതിരാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ സുന്നത്തിനിക്ക് എതിരാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഉടനെ തന്നെ ഔദു ഓതുന്നതിൻ്റെ മുമ്പ് വജ്ഹു തോതുക, പിന്നീട് ഔദു ഓതു ഫാത്തിഹയിലേക്ക് കടക്കുക. ഔദു ഓതൽ സുന്നത്തുണ്ട്. ബിസ്മി മാത്രമല്ല, ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഓതിയിട്ട് ബിസ്മിലേക്ക് കടന്ന് ബിസ്മി ചൊല്ലൽ നിർബന്ധമാണ്. ബിസ്മി ചൊല്ലി ഫാത്തിഹ ഓതുന്ന സമയത്ത് പൂർണ്ണമായാൽ
റബ്ബി ഓഫില്ലി ആമീൻ എന്ന് പറയൽ സുന്നത്ത്. ഇതെല്ലാം നമ്മളൊക്കെ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഫാത്തിഹ ഓതുമ്പോൾ അതിൻ്റെ ശദ്ദുകളും അതിൻ്റെ രണ്ട് ഒരു ശദ്ദ് ഒരു അക്ഷരത്തിനുണ്ടെങ്കിൽ അത് രണ്ട് ഹറഫുകളായിട്ടാണ്. ശദ്ദിന് ശദ്ദുള്ള സ്ഥലത്ത് ശദ്ദ് കൂട്ടാതെ നമ്മൾ ഓതിക്കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകും. നിസ്കാരത്തിൻ്റെ മാനക്ക് ഫാത്തിഹയുടെ മാനക്ക് അർത്ഥത്തിനേക്ക് വ്യത്യസ്തം വരുത്തുന്ന രൂപത്തിൽ നമ്മൾ ഓതിക്കഴിഞ്ഞാൽ അതിൻ്റെ മഹ്റജിൽ നിന്ന് പുറപ്പെടേണ്ട സ്ഥലത്തിൽ നിന്ന് അക്ഷരങ്ങൾ പുറപ്പെട്ടിട്ടില്ലെങ്കിലും അത് ഫാത്തിഹക്ക് കോട്ടം വരും. ഫാത്തിഹക്ക് കോട്ടം വന്നു കഴിഞ്ഞാൽ നമ്മുടെ നിസ്കാരത്തെ അത് ബാധിക്കും. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മല്ലം യഖ്റ ഫാത്തിഹത്തിൽ കിതാബ്, വല്ലോരുത്തനും ഫാത്തിഹത്തിൽ കിതാബ് സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ടില്ലെങ്കിൽ അവനിക്ക് നിസ്കാരമില്ല എന്ന് ഹബീബിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫാത്തിഹ അതിൻ്റെ അദബോടുകൂടെ നാം ഓതേണ്ടതുണ്ട്. അതിൻ്റെ മഹ്റജിൽ നിന്ന് തന്നെ അത് പുറപ്പെടണം. ഓരോ അക്ഷരങ്ങളും അതിൻ്റെ പുറപ്പെടേണ്ട സ്ഥലത്തിൽ നിന്ന് തന്നെ അത് പുറപ്പെടേണ്ടതുണ്ട്. തജ്വീദിൻ്റെ നിയമം അനുസരിച്ചുകൊണ്ട് ഫാത്തിഹയും മറ്റുള്ള ഖുർആനിക സൂക്തങ്ങളെയും നമ്മൾ ഓതാവും. അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.